അസ്സലാമു അലൈക്കും വ്യൂവേഴ്സ്. ഇന്ന് ഞാനൊരാളെ പരിചയപ്പെടുത്താനായിട്ട് എത്തിയിട്ടുള്ളത്. വളരെ കുഞ്ഞു പ്രായത്തിൽ, അതായത് ഒരു 10 വയസ്സിൽ തന്നെ കേക്കിൻ്റെ ബിസിനസ്സെല്ലാം ആരംഭിച്ച് ഞങ്ങൾക്കെല്ലാം അഭിമാനമായി മാറിയിട്ടുള്ള ഞങ്ങളുടെ ആമിന മോൾ. എൻ്റെ കസിനായ നസിയയുടെ മോളാണ് ആമിന. കൊച്ചിയിലാണ് താമസിക്കുന്നത്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മാഷാല്ലാ നല്ലൊരു കഴിവുള്ളൊരു കുട്ടിയാണ്. ഞങ്ങളൊക്കെ ചെല്ലുമ്പോൾ തന്നെ നല്ല ഡിഫറെൻ്റ് വെറൈറ്റി ആയിട്ടുള്ള ഷേക്കുകളും മറ്റ് ഡെസേർട്ട്സൊക്കെ ഉണ്ടാക്കാനായിട്ട് മിടിക്കുകയായിരുന്നു. ഇപ്പോൾ യൂട്യൂബ് ചാനലൊക്കെ കണ്ടിട്ടാണ് മുപ്പരിങ്ങനെ ഈ ഒരു കേക്കിൻ്റെ ഇതിലേക്കൊക്കെ തിരിഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ ബേക്കിംഗ് ക്ലാസ്സിലൊന്നും പോയിട്ടില്ല, അല്ലാതെ തന്നെ അവളുടേതായ എഫേർട്ട് കൊണ്ട് തന്നെയാണ് ഈ ഇപ്പോൾ ചെയ്യുന്നത്. വീട്ടുകാരും ഫുൾ സപ്പോർട്ടൊക്കെ കൊടുത്തിരുന്നു. പഠിക്കാനും കുഴപ്പമില്ല. ഇപ്പോൾ പിന്നെ ഈ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ആയപ്പോഴാണ് കൂടുതൽ ഇതിനകത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തത്. പിന്നെ ചെറിയ രീതിയിൽ ബിസിനസ്സും തുടങ്ങി. അല്ലാതെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ആ മോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കേക്കാണ് നമ്മൾ വീഡിയോയിൽ കാണുന്നത്. പിന്നെ ക്യാമറയുടെ മുന്നിലൊന്നും വരാൻ വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് അല്പം മാത്രമേ നമുക്ക് ആമിനെ കാണാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ചെയ്യുന്നത് നമ്മുടെ ആമിന മോളാണ്. യൂട്യൂബിലൊക്കെ ഉള്ള ഐറ്റം തന്നെയാണ്, എന്നാലും 12 വയസ്സുള്ളൊരു കുട്ടി ചെയ്യുന്ന എഫേർട്ടിനെയാണ് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ആമി മോളുടെ കിഡിൽ റെസിപ്പിയിലേക്ക് പോകാം. കൂടെ അവൾ ചെയ്തിട്ടുള്ള കുറച്ച് കേക്ക് ഡെക്കറേഷൻസും കാണാം. എന്നും പറയാറുള്ള പോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്രത്യേകം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. നമുക്കിനി വീഡിയോ കാണാം. അസ്സലാമലൈക്കും. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നമുക്ക് പാർട്ടി സ്പെഷ്യലായിട്ടൊക്കെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഡിസേർട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കണേ നോക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/2 കപ്പ് സേമി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ചെറുതായിട്ടൊന്ന് റോസ്റ്റായി വന്നപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാഷ്നട്ടും പിന്നെ 1 ടേബിൾ സ്പൂൺ പിസ്ത കൂടി ചേർത്ത് വെച്ചിട്ടുണ്ട്.
ഇത് ഓപ്ഷണലാണ്, ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റി ആയിരിക്കും. ഇതിനി ഗോൾഡൻ ബ്രൗൺ കളറാണ് വരെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് അര ലിറ്റർ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി തിളച്ച് വന്നിട്ടുള്ള പാലിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ഇതിന് പകരം 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി സേമിയയൊക്കെ നന്നായിട്ട് വെന്ത് വരണം. ഇനി ഒരു ബൗളിൽ കുറച്ച് പാലെടുത്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി കട്ട് ചെയ്യുന്നില്ലാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ സേമിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് വരണം. പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കസ്റ്റേർഡ് മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കുറുകിപ്പോകും. അധികം അങ്ങോട്ട് കുറുകിപ്പോയാൽ ടേസ്റ്റ് ഉണ്ടാവില്ല, ചെറിയൊരു കുറുകിയാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് 2 ഡ്രോപ്പ് ബദാം എസെൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഓപ്ഷണലാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 3 ഏലക്കയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 നുള്ള് ഉപ്പും കൊണ്ടും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഫ്ലെയിം ഓഫാക്കാം. ഇനി ഗുലാബ് ജാമുൻ തയ്യാറാക്കാം. അതിനായിട്ട് 8 ബ്രെഡ് ആണ് എടുത്തിട്ടുള്ളത്. ഇത് ഒരു മിക്സർ ഗ്രൈൻഡറിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി 3 ടേബിൾ സ്പൂൺ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു ഭയങ്കരമായിട്ട് കുഴയാണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. ഇതേപോലെ നന്നായിട്ട് വിള്ളലൊന്നും ഇല്ലാണ്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക. ഇനി ഷുഗർ സിറപ്പിന് വേണ്ടിയിട്ട് 1 കപ്പ് വെള്ളത്തിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 3 ഏലക്കയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് വരണം. ഇനി ഒരു ഫ്രൈ പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിൽ ഇത് ചൂടാക്കിയെടുക്കാം. ചെറിയ ചൂട് മതിയാകും. ഇനി ഇതിലേക്ക് ഗുലാബ് ജാമുൻ ബോൾസ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഗുലാബ് ജാമുൻ ബോൾസ് ഉരുട്ടിയെടുക്കാൻ ചെറിയ കുറച്ച് ടൈം വേണം.
ഇത് വീളുന്നില്ലാണ്ട് നന്നായിട്ട് ഉരുട്ടിയെടുക്കാനായിട്ട്. ഇതിനി ലോ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ടാൽ പെട്ടെന്ന് തന്നെ സൈഡൊക്കെ കളറ് മാറിയിട്ട് ഉള്ളി വേവില്ല, അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിൽ വേവിക്കുന്നത്. ഇപ്പോൾ ഗുലാബ് ജാമുൻ ബോൾസൊക്കെ ഏകദേശമായി വരുന്നുണ്ട്. ഇപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി കോരി മാറ്റാം. ഇപ്പോൾ ചെറിയൊരു വിള്ളലൊക്കെ ഉണ്ട്, അപ്പോൾ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഷുഗർ സിറപ്പിലേക്ക് ഇടുമ്പോൾ ഇതൊന്നും കാണില്ല. നന്നായിട്ട് സോക്കായി വരുമ്പോൾ ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നില്ല. ഇതിനി ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഷുഗർ സിറപ്പ് ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ല. ഇനി ഹൈ ഫ്ലെയിമിൽ ഗുലാബ് ജാമുൻ ഇട്ട് കൊടുത്ത ശേഷം ഒരു 30 സെക്കൻഡ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അതിനുശേഷം ഫ്ലെയിം ഓഫ് ആക്കുക. ഇപ്പോൾ കസ്റ്റേർഡ് മിക്സ് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് മധുരം നോക്കിയിട്ട് ആവശ്യത്തിന് നമ്മളുടെ ഗുലാബ് ജാമുൻ്റെ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഗുലാബ് ജാമുനും കൂടി വെച്ച് കൊടുക്കാം. നേരത്തെ ഫ്രൈ ചെയ്തെടുത്തപ്പോൾ ചെറുതായിട്ട് വിള്ളലൊക്കെ ഉണ്ടായിരുന്നു. ഷുഗർ സിറപ്പിൽ നന്നായിട്ട് സോക്കായി വന്നപ്പോൾ അതൊക്കെ നന്നായിട്ട് മാറി. അത് കുഴപ്പമില്ല, എന്നാലും നന്നായിട്ട് ഉരുട്ടിയെടുക്കുക. ഇനി കുറച്ച് പിസ്താച്ചിയോസ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനി ഒന്ന് ഗാർണിഷ് ചെയ്യാം. അത് വെച്ചിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ട് തയ്യാറാക്കിയിട്ടുള്ള നമ്മുടെ കസ്റ്റേർഡ് ഗുലാബ് ജാമുൻ തയ്യാറായി. ചെറിയൊരു തണുപ്പിൽ കഴിക്കാനാണ് നല്ല ടേസ്റ്റ്.